കലാപം നിങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന മോശമായ ഒരു പൈശാചിക ശക്തിയാണ്. അത് നിങ്ങളെ വഴക്കിടാനും തർക്കിക്കാനും കോപത്തോടെ സംസാരിക്കാനും പ്രേരിപ്പിക്കും. ഭൂമിക്കടിയിലുള്ളതുപോലെ തോന്നിപ്പിക്കും. നിങ്ങൾ ഇരിക്കുന്ന മുറിയിലെ അന്തരീക്ഷം മടുപ്പുണ്ടാക്കും. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാരും നേരിടില്ല. കലാപം അസഹനീയമാണ്. അത് വിവാഹബന്ധത്തെ നശിപ്പിക്കും, തൊഴിലുകൾ നശിപ്പിക്കും, ദേവാലയങ്ങളെ നശിപ്പിക്കും. നിങ്ങളൊരു പുരോഹിതനാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാൾ സഭയിൽ നിന്ന് പുറത്തു പോകും. എന്നിട്ട് സഭയിലെ 100 പേരെ കൊണ്ടുപോയി അതേ തെരുവിലൊരു പുതിയ പള്ളി തുടങ്ങും. അവരോട് അസൂയപ്പെടരുത്, കോപിക്കരുത്, നീരസപ്പെടരുത്, വിമർശിക്കരുത്, കുറ്റം പറയരുത്. അയാൾക്കൊരു സൗണ്ട് സിസ്റ്റം വാങ്ങിക്കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്ന എല്ലാ നീരസവും സ്നേഹത്തോടു കൂടിയ പ്രവർത്തനം വിഴുങ്ങിക്കളയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. നാം ചെയ്യേണ്ടത് എന്താണെന്നാൽ, ദൈവം നമ്മോട് ജഡീകതയോടെ അല്ല ആത്മീകതയോടെ എതിർക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ എതിർക്കുക. ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നു, എന്നിട്ടും അത് കിട്ടാതെ പോകുന്നു. കാരണം നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം ശരിയല്ല. പൈശാചികതയും സ്വാർത്ഥതയുമാണ് പിന്നിൽ. കണ്ടോ, ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ദൈവം നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാവാം. പക്ഷേ അത് ഇനിയും തരാൻ ദൈവം സന്നദ്ധനല്ല. കാരണം അതിൻ്റെ പുറകിലുള്ള നിങ്ങളുടെ ഉദ്ദേശം തെറ്റാണ്. ദൈവമേ, അങ്ങ് എനിക്കൊരു $1,000,000 തന്നാൽ ഞാനൊരു മികച്ച ദാതാവാകും. 5 രൂപ ദാനം ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾക്ക് അതിന് മനസ്സ് വരുന്നു. ദൈവം എന്നെ ഇതിനായി വിളിച്ചു എന്നെനിക്ക് പറയാനാവുമെങ്കിലും, തീർച്ചയായും എന്നെ ഇതിനായി വിളിച്ചു. അവൻ തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാനാവില്ലായിരുന്നു. എൻ്റെ മിനിസ്ട്രി വലുതാവണം എന്ന എൻ്റെ ആഗ്രഹം എത്രയോ വർഷങ്ങൾ പരിശുദ്ധമായ ഒരു ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. ജനങ്ങളെ സഹായിക്കണമെന്ന ഉദ്ദേശമില്ലായിരുന്നു എനിക്ക്. പലപ്പോഴും അതെന്നെക്കുറിച്ച് നല്ല തോന്നൽ ഉണ്ടാവണം എന്നതിനായിരുന്നു. കാരണം ഞാൻ വഷളായ ഒരു വീട്ടിലാണ് വളർന്നത്. എൻ്റെ ജീവിതത്തിൽ തിരസ്കാരത്തിൻ്റെ പേരുണ്ടായിരുന്നു. എനിക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒന്നിനായി ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്തോ ഒരു കാര്യമുണ്ട്, അത് ചെയ്താൽ എനിക്ക് പ്രാധാന്യം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം. ചിലപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ കയറുന്നത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത്? ഓഫീസ് ഡോറിൽ ചെന്ന് ബോർഡ് തൂക്കിയിടുന്നത് സർവ്വപ്രധാനമാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്ന സാമൂഹിക സംഘടനകൾ പ്രധാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അവർക്ക് നിങ്ങൾ അതിൻ്റെ ഘടകമാവുന്നത് ഇഷ്ടമല്ല. അവരത് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രധാനപ്പെട്ടവരാണെന്ന് കരുതുന്ന പലരും പ്രധാനപ്പെട്ടവരാണ് എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നത്? നാം നമ്മോട് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നതല്ല, പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 100% ശരിയാണെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളെ സഹായിക്കാനാണ്. അതിനുവേണ്ടി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ റോക്കിംഗ് ചെയർ 3-4 വർഷം മുൻപ് തന്നെ വാങ്ങുമായിരുന്നു. എന്നിട്ട് വീട്ടിലിരുന്ന് എൻ്റെ പേരക്കുട്ടികളെ താരാട്ടി ഉറക്കുമായിരുന്നു. ജനങ്ങൾക്ക് അസൂയയും അത്യാഗ്രഹവും ഉണ്ടാവുമ്പോൾ അവർക്കില്ലാത്തത് അനുഭവിക്കുന്ന മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ അവർ തുടങ്ങും. അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ആരംഭിക്കും. ശരി, ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? എനിക്കാവശ്യം നിങ്ങളുടെ കൈതട്ടലല്ല, എത്ര പേരുണ്ടെന്ന് കാണണം. ശരി, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സന്ദേശം നൽകുമ്പോൾ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവർക്കുള്ളത് നിങ്ങൾക്കും കിട്ടണം എന്നതല്ല നിങ്ങൾക്കാവശ്യം. അവർക്കത് ലഭിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു പരിധിയിൽ നിങ്ങൾ എത്തുകയാണ് വേണ്ടത്. അതാണ് നിങ്ങൾക്കാവശ്യം. മർക്കോസ് 11:22 യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ തുടർച്ചയായി വിശ്വാസമുള്ളവരായിരിപ്പിൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിലും ദൈവത്തെ തുടർച്ചയായി വിശ്വസിപ്പിൻ.
ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അതവൻ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയുന്നില്ല എന്ന് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? നടുവിൽ വെച്ചാണ് നമുക്ക് കുഴപ്പം സംഭവിക്കുന്നത്. തുടക്കത്തിലല്ല കുഴപ്പമുണ്ടാവുന്നത്. എല്ലാവരും തുടക്കത്തിൽ വളരെ നന്നായിരിക്കും. അതേ, സ്തോത്രം ദൈവമേ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഊ, നമുക്ക് ആവേശം തോന്നും. അതേ, എനിക്ക് അത്ഭുതം സംഭവിക്കും. അഥവാ നിങ്ങൾ അവസാനം വരെ എത്തിയാലും നിങ്ങൾക്ക് ആവേശം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അവസാനം വരെ എത്തുമോ ഇല്ലയോ എന്നത് നടുവിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ ആശ്രയിച്ചിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ തുടർന്ന് വിശ്വസിച്ചാൽ, നിങ്ങൾ സംശയിക്കാതിരുന്നാൽ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ദൈവം നിങ്ങൾക്ക് നൽകും. പക്ഷേ ദൈവം അത് എപ്പോഴാണ് തരിക എന്നതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ദൈവം തരും. ചിലപ്പോൾ 10 വർഷം എടുക്കും, ചിലപ്പോൾ 20 വർഷം. എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. ഞാൻ നിങ്ങളോട് നുണ പറയുന്നത് ഇഷ്ടമാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആവേശത്തോടെ നിങ്ങളെ ഇവിടെ നിന്ന് അയക്കാൻ എനിക്ക് സാധിക്കും. പക്ഷെ അത് നിങ്ങളെ ദൈവത്തിൽ വളരാൻ സഹായിക്കില്ല. നിങ്ങൾ സത്യമറിയണം. നിങ്ങൾക്ക് വേണ്ടത്ര ശക്തമായ വിശ്വാസം വേണം. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഇങ്ങനെ പറയണം, ദൈവമേ, 25 വർഷത്തേക്ക് എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ല, എന്നാലും ഞാൻ അങ്ങയിൽ സന്തോഷിക്കും. കാരണം എൻ്റെ സന്തോഷം അങ്ങിലാണ്, എനിക്കുള്ളതിലല്ല. ഇനി 24-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് പരിപൂർണമായി വിശ്വസിപ്പീൻ, അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. വീണ്ടും അതെപ്പോഴാണെന്ന് പറയുന്നില്ല. ദൈവം ഈ വക കാര്യങ്ങളിൽ നമുക്ക് സമയം തരില്ല എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ബൈബിളിൽ എന്താണ് കണ്ടതെന്നറിയാമോ? ചൊടിപ്പിക്കുന്ന ഈ ശൈലി തക്ക കാലത്ത് തക്ക കാലത്ത് എന്താണ് അങ്ങനെ പറഞ്ഞാൽ അതെന്താണെന്നറിയാമല്ലോ? നിങ്ങൾ തയ്യാറായി എന്ന് ദൈവത്തിന് തോന്നിയാൽ അവനും തയ്യാറാവും. അതാണ് തക്ക കാലം. അതുവരെ നമുക്കൊന്നു മാത്രമേ ചെയ്യാൻ വകയുള്ളൂ, അവനെ വിശ്വസിക്കുക. നാം പോകുന്നിടത്തെല്ലാം അനുഗ്രഹമായി മാറുക. ഇനി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ, കാത്തിരിക്കാൻ എല്ലാവരും തയ്യാറാണ്. കാത്തിരിപ്പ് ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും മറ്റൊരു കാലത്തിലേക്ക് കടക്കും. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും എത്തിച്ചേരണം. നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവണം. അതിനാൽ യേശു പറയുന്നു, ഞാൻ വീണ്ടും 24-ാം വാക്യം വായിക്കാം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്ന് പരിപൂർണമായി വിശ്വസിപ്പിൻ, അത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവിൽ നിങ്ങൾക്കത് നൽകപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷമായി നിങ്ങൾക്കത് നൽകപ്പെടും. അതുവരേക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുമോ? അത് വിട്ടേക്കോ? അത് മറന്നേക്കോ? ക്ഷമിക്കുക. ഓഹോ, ഓഹോ, ഈ ലോകത്തിൽ കോപക്കാരായ ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട്! എത്ര പേരാണ് പള്ളിയിലിരുന്നു കൊണ്ട് പള്ളിയിലുള്ള മറ്റുള്ളവരോട് അസൂയപ്പെടുന്നത്! എത്ര ന്യായവിസ്താരം, എത്രമാത്രം വിമർശനം! എന്നിട്ട് നിങ്ങൾ കാത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് കിട്ടും. പക്ഷേ നിങ്ങൾക്കത് കിട്ടുമ്പോൾ അത് താഴോട്ട് 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 പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ നിന്ന് കലാപം മാറ്റിയില്ലെങ്കിൽ ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടില്ലെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഇയാഴ്ച ശ്രമിക്കുന്നത്. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരി അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം വളരെ വിലമതിപ്പുള്ളതാണെന്ന് കരുതുന്നു. നിങ്ങളും അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ ചെയ്താൽ, അതെത്രമാത്രം ദയനീയമായ ചെറിയ കാര്യമായാലും, നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം എപ്പോഴും ചെയ്യും. ആമേൻ. ഉദാഹരണത്തിന്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് സഹിക്കുകയില്ല. പക്ഷേ അവർ എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ ദൈവം എനിക്ക് ചെയ്യാനാവാത്തത് ചെയ്യും. അതായത് അവരെ നോക്കിക്കോളും, അവരുടെ മനോഭാവത്തെയും. നിങ്ങളാവുന്നത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്തു തരും. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാവില്ല, പക്ഷേ ദൈവത്തിന് തീർച്ചയായും കഴിയും. ഹല്ലേലൂയ. ഞാനിന്ന് രാവിലെ പല്ലുവേദനയോടെ ഉറക്കമുണർന്നപ്പോൾ
എല്ലാവരും കൂടി എന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, നിങ്ങൾക്കിതാ ഇവിടെ ഒരു കുരുവുണ്ട്, അതങ്ങ് മുകളിലാണ്, അതിനുവേണ്ടി ചികിത്സ എടുക്കണമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമായിരിക്കില്ല. ആ പല്ലിൽ നിങ്ങളൊരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, ആ പല്ലിലേക്ക് ഒരു പാലവും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഉക്കൊള്ളാം, ഇന്ന് ഇവിടെ വരാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ എനിക്ക് എളുപ്പമായിരുന്നു, ഞാനങ്ങോട്ട് പോകുന്നില്ല. അതിന് വായ ഇത്രയും തുറന്നാൽ മതിയായിരുന്നു, വേദനിക്കുമ്പോഴേക്ക് മതിയാക്കാമായിരുന്നു. എന്നാൽ എനിക്ക് വായ വിസ്താരത്തിൽ തുറക്കാനാണ് ഇഷ്ടം. ദൈവം പറഞ്ഞു, നിന്റെ വായ വലുതായി തുറക്ക്, ഞാനതിനെ നിറയ്ക്കും. പക്ഷെ ചില ഗുണങ്ങൾ ഞാനിതിൽ കണ്ടുപിടിച്ചു. ഒന്നാമത്തേത്, ഏതാനും പൗണ്ട് ഭാരം കുറയും, കാരണം എനിക്ക് അധികം തിന്നാനാവില്ലല്ലോ. സ്ത്രീകൾക്ക് എപ്പോഴും തിന്നാൻ ഇഷ്ടമാണ്. പണ്ട് ഞാനും ഡേവും എന്തിനെക്കുറിച്ചെങ്കിലും വഴക്കിട്ടാൽ 3-4 pounds ഭാരം കുറയ്ക്കാൻ അത് മതിയായിരുന്നു, കാരണം എനിക്ക് ദേഷ്യം പിടിച്ചാൽ തീരെ വിശപ്പ് തോന്നില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനാവുമെന്നറിയാമോ? ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന ഉറപ്പ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ദൈവം ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയും. അതിനാൽ ഞാൻ ചെയ്തത് എന്താണ്? പലരും ഒരിക്കലും ഒന്നും തന്നെ ചെയ്യില്ല, കാരണം അവർക്ക് ചെയ്യാനാവുന്ന അല്പം അവർ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഇവിടെയുള്ള ചിലർക്കൊരു പാഠം ലഭിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മഹത്തായ പാഠം പഠിക്കാനായി. ഞാൻ വിട്ടുകളഞ്ഞില്ല, ഞാൻ തളർന്നു പോയതുമില്ല. ഞങ്ങൾ കംബോഡിയയിൽ ചെന്നപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നടത്താനിരുന്ന ബിൽഡിംഗ് പുറത്തുനിന്നും പൂട്ടിയിട്ടു. ജനങ്ങൾ അകത്തുണ്ടായിരുന്നു, ആരാധന ടീം അകത്തുണ്ടായിരുന്നു. ചില മതവിശ്വാസികളുടെ സംഘം ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞ് ലൈറ്റ്സ് ഓഫാക്കി. എല്ലാവരും അകത്ത്, ഞാൻ പുറത്തും. അവരുടെ ഗേറ്റ്സിലും കറണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞാൻ അകത്ത് കിടക്കണം. വലിച്ചെറിഞ്ഞ ഒരു വലിയ കുപ്പ അവർ കണ്ടു, എന്നെ അതിന് മുകളിൽ കയറ്റി ഞാൻ അകത്തേക്ക് ചാടി. ആമേൻ. ഞാൻ അങ്ങനെ ചെയ്തു എന്നതിൻ്റെ സാരം, പീഡിതരും ഭാഗ്യഹീനരുമായ ജനങ്ങൾക്ക് ഈ സന്ദേശം ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ പിന്മാറാൻ ഒരുക്കമല്ല. ഞാൻ പിന്മാറാതിരുന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചില വൻ കാര്യങ്ങൾ ചെയ്യും. പിൻവാങ്ങുന്നത് വളരെ എളുപ്പമാണ്. പിൻവാങ്ങാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമില്ല. നമ്മൾ പിന്മാറുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തില്ല. ബൈബിളിൽ സക്കായി ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളൊരു കുള്ളനായിരുന്നു. യേശുവിനെ ആൾക്കൂട്ടത്തിൽ അയാൾക്ക് കാണാനായില്ല. അതിനാൽ അയാൾ സ്വയം സഹതപിച്ചും നിരാശനായും സമയം പാഴാക്കാൻ നിന്നില്ല. ഉടനെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി. നിങ്ങളിൽ ചിലർ ഏതാനും മരങ്ങൾ കയറേണ്ടി വരും, അഥവാ ചില മതിലുകളൊക്കെ ചാടേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്കുള്ളത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടും, മോശമായി പെരുമാറും, നീരസപ്പെടും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാനാവില്ല. നിങ്ങൾക്കറിയാമോ, അത്യാഗ്രഹവും അസൂയയും മോഹവും സത്യത്തിൽ ഒരു ഗുരുതരമായ പാപമാണ്. നിങ്ങൾ മോഹിക്കാൻ പാടില്ല. 10 കൽപ്പനകളിലൊന്ന്, മറ്റുള്ളവർക്കുള്ളത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിനെതിരാണ്. എന്നാൽ അതേസമയം അതുപോലെ ഒരെണ്ണം ഉണ്ടായാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് കരുതുന്നത് നല്ലതാണ്. പക്ഷേ മോശമായ മനോഭാവത്തോടെ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്കുള്ളത് എൻ്റെ സ്വന്തമാക്കണം, നിനക്കുള്ളത് അപഹരിച്ച് എൻ്റേതാക്കിയാലേ എനിക്ക് സന്തോഷമുണ്ടാവൂ എന്ന് പറയരുത്. നീ അനുഗ്രഹിക്കപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാനും അതേ വരയിൽ തന്നെ ഉണ്ട്. ഞാൻ വരിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ കലാപങ്ങളും അകറ്റി നിർത്തും. ഞാൻ ദൈവത്തെ സേവിക്കും. ഞാൻ പോകുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹമായി മാറും. ഞാൻ ഇനി കലഹിക്കില്ല, വിഷമിക്കില്ല. എന്നോടും ദൈവത്തോടും ദേഷ്യപ്പെടില്ല. മറ്റുള്ളവരോടും ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്കുള്ളത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ദേഷ്യപ്പെടില്ല. അസൂയപ്പെടുക എന്നത് നമുക്കില്ലാത്തൊരു സ്വഭാവമാണെന്ന് കരുതാനാണ് നമുക്കിഷ്ടം, കാരണം അതൊരു മോശമായ വാക്കാണ്. പക്ഷേ അത്യാഗ്രഹിയായ ഒരു വ്യക്തി ഒരിക്കലും സംതൃപ്തനാവില്ല. അവർക്ക് എത്ര തന്നെ ഉണ്ടായാലും തൃപ്തിയാവുകയില്ല.
അവർക്ക് ഇനിയും വേണം. വസ്തുവകകൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവില്ലെന്നാണ് ഞാൻ പറയുന്നത്. സാധനങ്ങളെക്കുറിച്ചുള്ള രസകരമായ ഒരു കാര്യമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ആവേശം തോന്നുമായിരിക്കും. അതിൻ്റെ പ്രഭാവം അവസാനിച്ചാൽ നിങ്ങൾക്ക് മറ്റൊന്ന് വേണം. എല്ലാം ജഡീകതയുടെ കാര്യങ്ങളാണ്. സാധനങ്ങൾ നമ്മുടെ ജഡത്തെ കോരിത്തെരിപ്പിക്കും. എങ്ങനെയാണ് സാധനങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് പറയാം. ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കൂ. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താനേ വന്നു ചേരും. ദൈവരാജ്യത്തെയും അവൻ്റെ പ്രവർത്തന രീതിയെയും അന്വേഷിപ്പിൻ എന്നാണ് വിശദീകരിച്ച വേദപുസ്തകം പറയുന്നത്. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തോട് പറയൂ. എന്നിട്ട് സന്തുഷ്ടരായ, സംതൃപ്തരായ ചെറിയ നല്ല ക്രിസ്ത്യാനികളായി കയ്പും വിദ്വേഷവും ഒരിക്കലും ഉണ്ടാവില്ല എന്നുറക്കുക. വേദപുസ്തകം നമ്മോട് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്യാഗ്രഹികളുമായുള്ള അടുത്ത ബന്ധം, അത് സത്യത്തിൽ അത്ഭുതകരമാണ്. നമുക്ക് എഫേസർ 5:5-7 വരെ നോക്കാം. എഫേസർ 5:5-7. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും തന്നെ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ദൈവം ദുർനടപ്പുകാരനെ ദ്രവ്യാഗ്രഹിയോട് ചേർത്തിരിക്കുന്നത് രസകരമല്ലേ? അതത്ര മോശമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതെന്തുകൊണ്ടാണ് മോശമായിരുന്നു? കാരണം അത് ഹൃദയത്തിൻ്റെ പാപമാണ്. ദുർനടപ്പ് ജഡം കൊണ്ട് ചെയ്യുന്ന ഒരു പാപമാണ്. ഇത് ഹൃദയം കൊണ്ടുള്ള ഒന്നാണ്. എനിക്ക് നന്ദിയില്ലായ്മയും കൃതാർത്ഥതയില്ലായ്മയും അത്യാഗ്രഹവും കൂടുതൽ വേണം എന്ന തോന്നലും ഹൃദയത്തിലുണ്ടാകുമ്പോൾ എനിക്കൊരിക്കലും ഉള്ളതുകൊണ്ട് തൃപ്തി ഉണ്ടാവുകയില്ല. ഹൃദയമാണിതിന് കാരണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം എടുത്തു കളയേണ്ട ഒന്ന്. കാരണം അത് നമ്മുടെ ജീവിതത്തിലെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്നതായിരിക്കും. 6 വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇനി 7 നോക്കാം. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടിയിരിക്കുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ ഓഫീസിൽ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ കൂട്ടുകാരായി ആരെയാണ് തിരഞ്ഞെടുക്കുക? നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ. നമ്മുടെ ജീവിതം ചില പരിചയക്കാരുടെ ജീവിതത്തിൽ ഒരു സാക്ഷിയായിരിക്കണമെന്ന് നമുക്ക് തോന്നുമായിരിക്കും. നമുക്കാർക്കും ലോകത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ഇഷ്ടമല്ല. നാം ലോകത്തിലാണ്, ലോകത്തിൻ്റേതല്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ലോകത്തിനായി വളരെ യോജിച്ചവരാണ് എന്നർത്ഥമില്ല. ലോകത്തിൽ വേദനിക്കുന്ന, സഹായം ആവശ്യമുള്ള എത്രയോ പേരുണ്ട്. ജോലിസ്ഥലത്തോടെ അല്പം ദയവ് കാണിക്കാനും കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കാനും ചിലർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ സാക്ഷ്യമാണ് അവർക്ക് ആവശ്യം. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇതാണ്, നിങ്ങളാണ് അവരെ ബാധിക്കേണ്ടത്. അവർ നിങ്ങളെ ബാധിക്കാൻ ഇടയാകരുത്. ഇവയ്ക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അതുപോലെയുള്ള ആരുടെയെങ്കിലും കൂടെയാണെങ്കിൽ ഞാൻ സുരക്ഷിതമായ ഹൃദയത്തോടെയായിരിക്കും പോവുക. അത്യാഗ്രഹവും അസൂയയും അപവാദം പറച്ചിലും വിമർശനവും ന്യായവിസ്താരവും നുണയന്മാരായവരോട് നിങ്ങൾ ഹൃദയം വിശാലമായി തുറക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണെന്നോ? കാരണം ആത്മാക്കൾ പകരുന്നതാണ്. നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചേക്കാം. നിങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റിയ ചിലരുണ്ടാവും. അവരുടെ കൂടെയായിരിക്കും നിങ്ങളെപ്പോഴും. എലീശ ഏലിയാവിൻ്റെ കൂടെ തന്നെയായിരുന്നു. അയാൾക്ക് ഏലിയാവിൻ്റെ 2 പരിശുദ്ധാത്മാവിനെ കിട്ടി. യോശുവ മോശയുടെ ദാസനായിരുന്നു. മോശ മരിച്ചപ്പോൾ യോശുവയ്ക്ക് ആ ജോലി കിട്ടി. നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചിലവാക്കുന്നത് അവരെ പോലെയാകും. നിങ്ങളിൽ പലർക്കും ജീവിതത്തിന് മാറ്റമുണ്ടാവും. അതിന് ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവാക്കുന്നത് എന്നതിനെക്കുറിച്ച് കണക്കെടുക്കേണ്ടതാണ്. എന്നിട്ട് ദൈവിക സ്വഭാവമുള്ള ചിലരോടൊത്തെ സമയം ചിലവാക്കൂ എന്ന് തീരുമാനിക്കുക. കമോൺ, നിങ്ങളിൽ ചിലർ ഇങ്ങനെ കരുതുന്നുണ്ടാവും, ഇതെന്റെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഒരു വഴിയായി ഉപയോഗിക്കാമെന്ന്. അല്ല 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 അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
ജോയ്സ്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തി കഷ്ടപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, നിലവിളിക്കുന്നു, അത്യാഗ്രഹം കാണിക്കുന്നു. നിങ്ങളും അങ്ങനെ ചെയ്തിരുന്നില്ലേ? അതിൽ നിന്ന് കടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ നിങ്ങൾ പുറത്തുപോയി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരിക്കലും മുറുമുറുക്കുന്ന, നെഗറ്റീവായ, സ്വയസഹതാപമുള്ള, പിറുപിറുക്കുന്ന, ന്യായം വിധിക്കുന്ന, വിമർശിക്കുന്ന, നന്ദിയില്ലാത്ത ജനങ്ങളോട് കൂട്ടുകൂടാനാവില്ല. ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷേ ഇനി എനിക്കത് സഹിക്കാനാവില്ല. ഇതൊട്ടും വ്യത്യസ്തമല്ല, ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് സിഗരറ്റിൻ്റെ പുക പോലും അരോചകമായി തീർന്നിരിക്കുന്നു. ചിലപ്പോൾ കരുതും, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഇനി ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരില്ല എന്ന് നിശ്ചയമെടുക്കും. ഉദാരമനസ്കരായവർ എപ്പോഴും നല്ലത് മാത്രം വിശ്വസിക്കുന്ന, സ്നേഹമുള്ള, ഏറ്റവും മികച്ച മനോഭാവമുള്ളവരോട് കൂട്ടുകൂടുക. സങ്കീർത്തനം 1:1 പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും സൂക്ഷിക്കുവിൻ. ആദ്യം നിങ്ങൾ അവരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. ഏതാനും ആഴ്ചകൾക്ക് ശേഷം നിങ്ങളും അതിൽ പങ്കെടുക്കാൻ തുടങ്ങും. എന്നിട്ട് പെട്ടെന്നൊരിക്കൽ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും, അതെ, നിങ്ങൾ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്. അതെ, ശരിയാണ്. അതെ അതെ, ആ വ്യക്തിക്ക് ഭ്രാന്താ. ഇപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. എന്നാൽ 2-3 ആഴ്ച മുൻപ് ആ വ്യക്തിക്ക് ഒരു പ്രശ്നമുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സദൃശവാക്യം 22:10, പരിഹാസിയെ നീക്കിക്കൊള്ളുക, അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും, കലഹവും നിന്ദയും നിന്നുപോകും. ശരി, ആരാണ് ഈ പരിഹാസി? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ കളിയാക്കുകയും മറ്റുള്ളവരുടെ സ്വഭാവത്തെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്നവൻ, അവരോട് പുച്ഛത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവൻ, മറ്റുള്ളവരോട് മോശമായ മനോഭാവം പുലർത്തുന്നവൻ, അവരെ പഴിക്കുന്നവൻ. ഇതിൽ പറയുന്നു, ഒരു പരിഹാസിയുടെ കൂടെ ഇരുന്നാൽ, നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ അവർ എല്ലാവരെയും കളിയാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. ആമേൻ. ഒന്ന് തിമോത്തിയോസ് 6 പറയുന്നു, നമ്മൾ ഈ ലോകത്തേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോവുകയുമില്ല. നിങ്ങൾക്കില്ലെന്നതിന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താവും? അവയൊന്നും കൂടെ കൊണ്ടുപോകാനാവില്ല. അവ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവയെല്ലാം പഴയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലായിരിക്കുന്നു. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ ജങ്ക് യാർഡിലേക്കൊന്ന് പോയി നോക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവിടെ കിടക്കുന്ന ഒരു പഴയ സാധനം ഒരിക്കൽ ഒരാളുടെ സ്വപ്നമായിരുന്നു. ഒരാൾ ആ സ്പോർട്സ് കാർ വാങ്ങാനായി 2 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടാവും. അത് കാരണം ദാമ്പത്യ ജീവിതം തകരാറിലായിട്ടുണ്ടാവും, കാരണം അയാൾ വീട്ടിലിരിക്കാറില്ല. ഇന്നതൊരു പഴയ സാധനമായി ജങ്ക് യാർഡിൽ വിശ്രമിക്കുന്നു. ജനങ്ങളാണ് സാധനങ്ങളെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത്. ആമേൻ. ശരി, ഞാനിതോടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നിരന്തരമായതാണ് വേണ്ടത്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഉദാഹരണങ്ങളുണ്ട്. യാക്കോബിന് ഏശാവിനുള്ളത് വേണം. അതിനാൽ അവൻ നുണ പറഞ്ഞു, ചതിച്ചു, അത് അവനിൽ നിന്ന് അപഹരിച്ചു. എന്നിട്ട് എന്താണ് അവൻ നേടിയത്? ഭയം, ഓട്ടം, ഒളിക്കൽ. ഒടുവിൽ എന്ത് സംഭവിച്ചു? അവൻ ഏശാവിനോട് പെരുമാറിയതുപോലെ തന്നെ ലാബാനും അവനോട് പെരുമാറി. ആഹാബ് ചിലത് മോഷ്ടിച്ചു, അത് നാശത്തിനുള്ളതായിരുന്നു. അതിമോഹം കാരണം അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഷൗലിന് അത്യാഗ്രഹം കാരണം തൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടു. അവൻ്റെ അത്യാഗ്രഹം അനുസരണക്കേട് ചെയ്യിച്ചു. ഗേഹസിക്ക് ഏലിയാവ് നൽകിയ പദവി നഷ്ടപ്പെട്ടു. അവൻ അത്യാഗ്രഹം കാരണം കുഷ്ഠരോഗിയായി മാറി. അനന്യാസും സഫീരയും അത്യാഗ്രഹം കാരണം മരണത്തിന് ഇരയായി. അനന്യാസിൻ്റെയും സഫീരയുടെയും പാഠം നമുക്ക് സഭകളിൽ ഒരല്പം കൂടി ഉണ്ടായാൽ നന്നായിരിക്കും. ചെയ്യാമെന്ന് ഏറ്റത് ചെയ്യാതിരിക്കുന്ന ജനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അല്പം ഭയമുണ്ടെങ്കിൽ അവർ താഴെ വീണ് മരിക്കുന്നതായിരിക്കും. ദൈവീകതയും അതിനോടൊത്തുള്ള സംതൃപ്തിയും അനേകം നേട്ടങ്ങൾ നമുക്ക് നൽകും.
ഞാൻ ഫിലിപ്പിയർ 4:11 അവസാനിപ്പിക്കാം. പൗലോസ് പറഞ്ഞു, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ആമേൻ. പൗലോ സംതൃപ്തനായിരുന്നു, കാരണം ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു സ്ഥാനത്ത് ജീവിതത്തിൽ അയാളെത്തി. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് നൽകും. നമ്മൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ, സമാധാനം അന്വേഷിച്ചാൽ, സംതൃപ്തരായാൽ നാം ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യും. അപ്പോൾ യാതൊരു വിധത്തിലും കലാപം അകത്ത് പ്രവേശിക്കില്ല. ദൈവം നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ കലാപത്തെ മോഷ്ടിക്കും. അവൻ നമ്മെ സമാധാനവും സ്വൈര്യവും ഒരുമയും ഉണ്ടാക്കാൻ വിളിച്ചിരിക്കുന്നു. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.